ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ഇടുന്നത്. ഇന്ന് നമ്മൾ ഫുൾ ഡേ നമ്മുടെ പുറത്തായിരുന്നു കേട്ടോ. കാരണം ദാ മോളുടെ ഒരു കളിക്ക് വേണ്ടിയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. അടുത്ത് തന്നെയായിരുന്നു കേട്ടോ, വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കോമ്പറ്റീഷൻ. അപ്പോൾ അതിന് വേണ്ടി വന്നാണ്. രാവിലെ നേരത്തെ തന്നെ മോനെയും മോളിനെയും ഒരുക്കിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കോമ്പറ്റീഷന് വരുമ്പോൾ തന്നെ അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെയാണ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോന് അതൊന്നും ഇഷ്ടമല്ല. അവൻ ചെറുപ്പം മുതലേ ഇഡ്ഡലിയൊന്നും അധികം കഴിക്കാത്ത കൊണ്ട് അവനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നെ നല്ലൊരു ഹോട്ടലിൽ കൊണ്ടുപോയാൽ മതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവൻ്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടെയുള്ള ക്യാൻറ്റീനിലാണ് പോയത്. അവനിക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ട തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ ഉണ്ടാവുന്നാണ് ചോദിച്ചത്. അവിടെ അങ്ങനെ ഐറ്റം ഒന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ഒരു മുട്ടക്കറിയിൽ ഒതുക്കിയിട്ടുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ ഉദ്ഘാടനം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ ടഗ് ഓഫ് വാർ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തത്. അത്യാവശ്യം അവിടെ എന്താണ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ആ ഒരു കോളേജിൻ്റെ ഒരു 60-ാം വാർഷികം കൂടിയായിരുന്നു. അതിൻ്റെ പരിപാടിയും അതേപോലെ തന്നെ ഫുഡ് ഫെസ്റ്റും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയ ദിവസം നല്ല ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു. ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് ായിരുന്നു ഈ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം. പിന്നെ അത് ആ മോളുടെ വലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും നല്ല പോലെ തന്നെ വലിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ടഫായിരുന്നു കേട്ടോ. പരസ്പരം നല്ല പോലെ തന്നെ എല്ലാവരും വലിച്ചിട്ടുണ്ട്. പിന്നെ മോളുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു ടഗ് ഓഫ് വാർ കോമ്പറ്റീഷൻ അവൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണെന്നറിയില്ല, അവളായിട്ട് പോയിട്ട് ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത് കൊണ്ട് നമ്മൾ അവളിനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൽ കൊണ്ടുപോവുകയാണ്. പിന്നെ എന്താ പറയുക, എൻ്റെ ഒന്നും ചെറുപ്പകാലത്ത് എനിക്കൊന്നും കോമ്പറ്റീഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിലും പേടിയായിരുന്നു. പിന്നെ മോൾക്ക് ഇപ്പോൾ അതിനോട് പേടിയൊന്നുമില്ല. അതേപോലെ തന്നെ സ്റ്റേ ചെയ്യാനും ഒന്നിനും തന്നെ പേടിയില്ല കേട്ടോ. എല്ലാം നല്ല കോച്ചും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരെന്നെ എല്ലാം ഡീൽ ചെയ്യും കേട്ടോ. പിന്നെ അത്യാവശ്യം കുട്ടികളുടെ കൂടെ പോവുക, അതുപോലെ തന്നെ അതിലൂടെ നമുക്ക് മറ്റുള്ളവരുടെ പേരൻസിനെയും എല്ലാവരിനെയും മിംഗിൾ ചെയ്ത് സംസാരിക്കാനും എല്ലാത്തിനും കഴിയും. പിന്നെ കുട്ടികൾക്കും ഒരു എന്താ പറയുക, ഒരു ആക്റ്റീവായിരിക്കും. അവർക്ക് പോകാനൊക്കെ നല്ല ധൈര്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് നമ്മളിതായി കോമ്പറ്റീഷനൊന്നും വിടാതെ പോകുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയണമെന്ന് എപ്പോഴും വിചാരിക്കും കേട്ടോ. ഈ കോമ്പറ്റീഷനെ വിടുന്നവരൊക്കെ പഠിക്കില്ല എന്നൊരു പൊതുവേ ഒരു ധാരണയുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മക്കൾ കോമ്പറ്റീഷന് പോകുമ്പോൾ അത് ആ ഒരു ലെവലിൽ തന്നെ എടുക്കുക. പിന്നെ പഠിക്കുന്നത് അവരോട് പഠിക്കാൻ പറയുക. പഠിച്ചാൽ മാത്രം ഭാവിയുള്ളൂ എന്ന് പറയുക, പഠിക്കുക. അവർ നന്നായി പഠിക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോഴാണല്ലോ നമ്മൾ കോമ്പറ്റീഷന് കാര്യങ്ങൾക്ക് കൊണ്ടുപോകുന്നത്. പൊതുവേ പറയും പഠിപ്പിൽ കുഴപ്പമെന്ന്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു അഭിപ്രായം ഞാൻ പറയാൻ കാരണം കുറച്ച് പേരൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു സംശയം. അങ്ങനെയൊന്നുമില്ല, പഠിപ്പിൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ അവരോട് മെയിനായിട്ട് പറയുക. അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ പോണ ആ ഒരു ലെവലിൽ തന്നെ എടുക്കാൻ പറയുക കേട്ടോ. അപ്പോൾ ഇതാ അവർക്ക് വിൻ ചെയ്തതിനുള്ള ട്രോഫി കൊടുക്കുകയാണ് കേട്ടോ. മോളുടെ ഗ്രൂപ്പിന് 4th സ്ഥാനമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് സാറിൻ്റെ മോളുടെ ഗ്രൂപ്പാണ് കേട്ടോ ലഭിച്ചത് ഫസ്റ്റ് പ്രൈസ്. അങ്ങനെ അവർ പ്രൈസൊക്കെ വാങ്ങി ഇറങ്ങി അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലോട്ട് വന്നത്.